ഇന്നാണ് ആ ദിവസം. ഓക്കെ, ഇന്ന് നമ്മൾ നേരെ ലുലുലേക്കല്ല, ഒബ്രോ മോളിലേക്കാണ്. കാക്കകൾ നല്ലോണം കരയുന്നത്, എന്തൊക്കെയോ വിരുന്നുകാരികൾ വരാണ്ട്. അങ്ങനെയാണല്ലോ പഴയ ആൾക്കാർ പറയാറ്. നമ്മൾ പുതിയ ആൾക്കാരല്ലോ. ഓക്കെ, ഇനി അതൊന്നും വിശ്വാസമില്ല. ഇനി നമുക്ക് ഒപ്പുറമാളിൽ പോകണം, ഐഫോണിൽ നിന്ന് എടുക്കണം. നിമ്മനി അനിയത്തിനും കൊണ്ടുവന്നില്ല, രണ്ടാളും കൊണ്ട് എൻ്റെ പ്ലേ മൊത്തം പോകാറ്. അതുകൊണ്ട് രണ്ടാളും ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഞാൻ മാത്രം ഒപ്പുറമാളിൽ ഇപ്പം തന്നെ പോകും, ഇപ്പം തന്നെ എടുക്കും, ഇപ്പം തന്നെ വാങ്ങുക. യെസ്, ഇനി ഇത് മാറ്റി വെച്ചാൽ ഇനി ഒരു കാലത്ത് വാങ്ങാറുണ്ടാവല്ലോ. സോ ലെറ്റ്സ് ഗോ, കൈക്കടിക്കും. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ 1+7 Pro ആണ്. ഇത് നോക്കിയാൽ തന്നെ അറിയാം മൊത്തം പണി ആയിന് ഗൈസ്. ഞാൻ ഭയങ്കര റഫ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഒരു പടക്കം പൊട്ടിക്കും അതിൻ്റെ എടുത്ത് വെച്ച് പൊട്ടിച്ചാണ്. നിങ്ങൾ കണ്ടൊരു മത്താപ്പൂ അങ്ങനെ എന്തോ സാധനം. നമ്മൾ ചെറുതായിട്ട് പൊട്ടിയൊക്കെ ചെയ്ത ഫോൺ, അതുകൊണ്ട് തന്നെയാണ് ഇത് എന്തായിരുന്നു മാറ്റാന്ന് പറയണം. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്റ്റിൽ ഇത് അടിപൊളി ഫോണാണ്, വേറെ ലെവൽ ഫോണാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ, ഇത് പൊളിക്ക് ഗൈസ്. ഇത് നമുക്ക് എന്തോ ഒരു ഡെലിവറി ഉണ്ട് തോന്നുന്നു. മെനിഞ്ഞാന്ന് സെക്യൂരിറ്റിനെ കൊടുത്താണ്. ഞാൻ കുറച്ച് തിരക്കിലാണ്, എനിക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചില്ല. ചോക്കോ ഹട്ടെന്നാണ് തോന്നുന്നു, എന്താ സംഭവം അറിയില്ല. എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് ആദ്യം ഐഫോൺ വാങ്ങാത്ത നമ്മൾ അൺബോക്സ് ഇല്ലേ ഗൈസ്. ഓക്കെ, ആദ്യം ഐഫോൺ അൺബോക്സ് ചെയ്ത ശേഷം വീട്ടിലെത്തിയ ശേഷം നമുക്ക് ഇത് അൺബോക്സ് ചെയ്യും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പൊ നമ്മള് പാർക്കിങ്ങിലെത്തി. ഇനി നമുക്ക് വണ്ടി ഓഫ് ആക്കാം, മല്ല നമ്മളുടെ ഐഫോൺ വാങ്ങാൻ പോകാം. ഇനി ഇവിടെ ഐഫോൺ സ്റ്റോർ തുറക്കൂലേ, അങ്ങനൊക്കെയാണ് ഗൈസ്. ഞാൻ ഇപ്പൊ എന്ത് സാധനം വാങ്ങാൻ പോയാലും, അതായത് നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്ത് സാധനം വാങ്ങാൻ പോയാലും അങ്ങനൊക്കെയാണ് സംഭവിക്കുക. ചിലപ്പം തുറക്കൂല, ചിലപ്പം അല്ല ഹർത്താലായിരിക്കും, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ എന്തായാലും വാങ്ങും. ഇവിടെ തുറന്നില്ലെങ്കിൽ ലുലുമാളിൽ പോകും. ലുലിഞ്ഞ അടച്ച് പൂട്ടി ബന്ധാക്കിയാണ് നമ്മൾ വേറെ എവിടെന്നെങ്കിലും ഇന്ന് അത് വാങ്ങിയിരിക്കും ഗൈസ്. കാരണം ഞാൻ ഇമ്മനി അനിയത്തിൽ കൂട്ടാതെ പോകുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. പിന്നെ ഞാനിപ്പോ അത് ഐഫോൺ വാങ്ങണം എന്ന് വിചാരിച്ച പറഞ്ഞു നമ്മളെ ഈ ഫോണിൽ താൽക്കാലികമായിട്ട് എന്താ പറയുക എൻ്റെ അനിയത്തി കൊടുക്കുക. കാരണം ഇത് ബാക്ക് കുറേ സ്ക്രാച്ചൊക്കെ വീണ് മൊത്തം ഷോക്കായി. ഇത് ഒരിക്കലും കൊടുക്കില്ല, ഐ മീൻ ഒരിക്കലും വേറെ ആൾക്കും കൊടുക്കില്ല. കാരണം ഇത് നല്ലൊരു ഫോണാണ്. സ്റ്റിൽ 1+7 Pro ആണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫോൺ. കാരണം 90Hz ഡിസ്പ്ലേ, വേറെ ലെവൽ സാധനമൊക്കെയാണ്. പക്ഷെ കുറേ ആയില്ലേ, ഞാൻ ഐഫോൺ ഒരിക്കലും എടുക്കില്ല വിചാരിച്ചായിരുന്നു ഈ വർഷത്തെ. പക്ഷേ എന്ത് ചെയ്യാൻ, എന്തായാലും ഫോൺ മാറ്റണം. അപ്പോൾ 1+8 എടുക്കാൻ കുറേ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ അതിനെക്കാട്ടി നല്ല എന്തായാലും ജസ്റ്റ് ഒന്ന് iOS-ലേക്ക് ഒന്ന് മാറി നോക്കാം. iOS മാത്രം ഉപയോഗിക്കട്ടോ, ഇതും അതുകൂടി ഒരിക്കലും ഉപയോഗിക്കില്ല. iOS മാത്രം ഉപയോഗിക്കാൻ നോക്കുകയാണ്. ലെറ്റ്സ് ഗോ. ഒബ്രോമോള് പിന്നെ എപ്പോഴും ഭയങ്കര സൈലന്റ് ആട്ടോ. ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല കുറച്ചാണ്. ഓക്കെ, കാരണം ആള് കുറവായത് തന്നെ നല്ലത്. കാരണം എപ്പോഴും കറണ്ടിൻ്റെ ബില്ല്, കറണ്ട് കുറവാവില്ല വർക്ക് ചെയ്ത്. സോ നമ്മുടെ സ്റ്റോർ അവിടെ നിന്ന് കണ്ടിരിക്കണം. ഇതങ്ങനെ ഐഫോൺ 12 വാങ്ങാൻ പോയാൽ ഞാൻ ഐഫോൺ 12 Pro വാങ്ങിയിട്ടാണ് വരുന്നത്. സോ വീട്ടിലെത്തിയിട്ട് ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. വേറെ ഒന്നല്ല, ഞാൻ ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫണ്ട് എൻ്റെ ഉമ്മൻ്റെ ബാങ്കിൽ നിന്ന് എൻ്റെ ബാങ്കിലേക്ക് ആ 12 കറക്റ്റ് എമൗണ്ട് എൻ്റെ ബാങ്കിലേക്ക് ആക്കിയിട്ടാണ് പോകുന്നത്. കാരണം ഉമ്മൻ്റെ ഫോൺ നമുക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻ്റെയിലാണ് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ 12 Pro ആണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഫണ്ടില്ല ഗൈസ്, ഐ ട്രാപ്ഡ്. അങ്ങനെ ഞാൻ എൻ്റെ മാനേജറെ ചെക്കന്മാരൊക്കെ വിളിച്ച് എൻ്റെ ഫണ്ട് എൻ്റെ ഈ ബാങ്കിലേക്ക് തന്നെ വേണം. ഓക്കെ, എന്തെങ്കിലും വേറെ ഇഷ്ടം പോലെ ബാങ്ക്. സോ അതൊക്കെ വേറെ വേറെ, ഒന്നിന് ATM കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ ഡിസേബിൾഡ് ആണ്. സോ ഈ ബാങ്കിലേക്ക് എന്നെ ആക്കിപ്പിച്ച് കുറച്ച് കഷ്ടപ്പെട്ട് എന്നാലും സാധനം എടുത്ത് ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ എടുക്കാതെ പോരേണ്ടി വരുമായിരുന്നു. സോ സംഭവം എന്തായാലും കിട്ടി. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് അൺബോക്സ് ചെയ്യണം. ഇതിന്റെ ചാർജർ എന്റെ ഐപാഡ് പ്രോന്റെ ആണുള്ളത്. സോ അത് ഇതിൽ വർക്ക് ആവോ നോക്കണം, അല്ലെങ്കിൽ ഞാൻ പുതിയ ചാർജർ വേറെ വാങ്ങണ്ടേ. ഏകദേശം 4 rupees തോന്നുന്നു അതിന്റെ ഒറിജിനൽ. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാം. ഗൈസ്, ഞാൻ ഷോർട്ട് കട്ട് എടുത്തതായിരുന്നു, ബ്ലോക്കാണ്. എന്റെ ഷോർട്ട് കട്ട് മൊത്തം ബ്ലോക്കിലാണല്ലോ അവസാനിക്കുന്നത് പഠിച്ചോനെ. അങ്ങനെ നമ്മളിത് വീട്ടിലെത്തിരിക്കുകയാണ്. സഹോദര സഹോദരന്മാരെ, ഡ്യൂഡി ഓൺ റോക്കിംഗ് മോഡ് ഇതാ വരുന്നുണ്ട്. പോയാടി തുറക്കടി, തുറക്കടി. ഗേറ്റ് അടച്ചിട്ട് കിണക്കൂരിട്ട് ആരൊന്നാണ് ഗേറ്റ് എടുത്തിട്ട്. എന്റെ പൊന്നെ, നമ്മൾ കുറച്ച് കൊഴുമുട്ട വാങ്ങിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോക്സ് അൺബോക്സ് ഇടാം. പിന്നെ നമ്മുടെ ഐഫോൺ, ഓ മൈ ഗോഡ്, യെസ് യെസ് യെസ്, ഐഫോൺ. ഇത്രയും ചെറിയ സാധനം കഴിഞ്ഞാൽ ഏതാ സൈക്കോ, ഇത്രയും ചെറിയ സാധനം. ഓലി സ്മോക്ക്. So, dude, can birthday surprising gift at iPhone 12 Pro. നമ്മൾ ഡ്യൂഡിക്ക് ഞാൻ വേറെ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ ശ്രമിക്കുള്ള ബർത്ത്ഡേ. എനിവേ, നമുക്ക് ഇന്ന് നമ്മുടെ ഐഫോൺ 12 Pro അൺബോക്സ് ചെയ്യാം. ഈ ബോക്സ് ആണ് ഐഫോൺ, മനസ്സിൽ പോലാവുന്നില്ല. അതെ അതെ, ഭയങ്കര ഇത് ഇവിടെ തന്നെ വെച്ചിട്ട് കാണില്ലേ ഗൈസ്, അത്രയും ചെറിയ. സോ ഇനി ഇതിന്റെ അൺബോക്സ്, ഇത് ബ്ലൂ വേരിയന്റ് ആണെന്ന് തോന്നുന്നു. സോ ബ്ലൂ ആണ്. സോ നമുക്ക് നോക്കേണ്ട 1+ ബ്ലൂ അല്ലേ, 1+ ബ്ലൂ, നമ്മള് ബ്ലൂ കാറും ബ്ലൂ.
ഐഫോൺ 12 പ്രോ ഇവിടെ എത്തിയിട്ട് 12 പ്രോ ഐഫോൺ 12 പ്രോ ബ്ലൂ ആണ്. സോ ഓക്കെ, ഗ്ലാസ് ഒന്നുമില്ല, ഇത് മാറ്റ് ഫിനിഷ്. സോ അൺബോക്സ് ചെയ്യാണ്. ഓക്കെ, ഇതാ അങ്ങനെ ആ ചടങ്ങട് കഴിഞ്ഞ് രണ്ടു മൂന്ന് പ്രാവശ്യം പേടിക്കാൻ പോയതാ. ഞാൻ അവിടുന്ന് കണ്ട് കണ്ട് മടുത്ത് നോക്കി നോക്കി ഞാൻ വാങ്ങാൻ പോകും. പക്ഷെ ഞാൻ വാങ്ങാൻ പോണ സാധനം അവിടെ ഉണ്ടാവില്ല. നോക്കണ്ട നോക്കണ്ട, ഞാൻ ഞാൻ അതെടുക്കും. പിന്നെ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് എനിക്ക് നോക്കാനല്ലേ. ശരി, ചാർജറിന്റെ ഇതില്ലട്ടോ, നമുക്ക് നമ്മളെ ഐഫോൺ അതേ കട്ടിങ് ആണല്ലോ. സോ അതാണ് നമ്മള്, ഞാൻ ഐഫോണിന്റെ 5 അതുപോലെ തന്നെ 4S ഒക്കെ ഉപയോഗിച്ച എനിക്ക് ഇങ്ങനത്തെ ഡിസൈൻ എനിക്ക് പേഴ്സണലി ഇതിന്റെ ഇഷ്ടം. ഹോളി സ്മോക്ക്, മൂന്ന് ക്യാമറ ഏതാ സാധനം? പൊളി അല്ലേ, ഒരു അടിപൊളി സാധനം. ഏതാണോ മൂന്നെണ്ണത്തില് എനിക്ക് ചെറുതല്ല, പിന്നെ രണ്ടെണ്ണം അതിൽ ഏത്? ഇത് ഐഫോൺ 12 പ്രോ. എനിക്ക് പ്രോ അത് ഒന്ന് പറഞ്ഞു. ആ മൂന്നെണ്ണത്തില് ചെറുതല്ല. ഇത് ഐഫോൺ 12 പ്രോ. ഓക്കെ, 12 പ്രോ മാക്സ് ഇതിന്റെ വലുത്. അതുപോലെ തന്നെ ഇതിൽ മറ്റേ സെൻസറും കാര്യങ്ങളൊക്കെ, നമ്മളെ എന്താ പറയാ ഐപാഡിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഓണാക്കല്ലേ. പിന്നെ ഞാൻ ഓണാക്കണക്ക ഐശ്വര്യമുള്ള ഇത് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഇതാണ്. കറക്റ്റ്, മറ്റേ കുറച്ചുകൂടി വലിപ്പുണ്ട്, അതുകൊണ്ട് അത് സുഖം ഉണ്ടാവില്ല. ബ്ലൂ ആട്ടോ, ബ്ലൂ ആണ്. ഇറങ്ങിയതിൽ വെച്ച് ബ്ലൂ ആണ് കുറച്ചുകൂടി രസം. ഓക്കെ, ഹലോ ഹലോ ഗൈസ്, ഹലോ. വൺ പ്ലസ് ആടെ, വൺ പ്ലസും ബ്ലൂ ആണ്, കാറും ബ്ലൂ ആണ്. ഇനി വാങ്ങണ മൊത്തം ബ്ലൂ ആക്കിയല്ലോ ഞങ്ങള് വൺ പ്ലസ്. ഇത് നെബില്ല ബ്ലൂ എന്ന് പറഞ്ഞ ബ്ലൂ ആട്ടോ. എന്താ സംഭവം അറിയില്ല. സംഭവം ഫസ്റ്റ് ഇമ്പ്രഷൻ കണ്ടേ നോക്കട്ടെ. എന്റെ കയ്യിൽ ഓൾറെഡി എല്ലാ സാധനവും വെക്കേണ്ടത് വാങ്ങിക്കൊണ്ട നല്ല അങ്ങോട്ടോ നീക്കോട് കൊണ്ട. എന്തേ ഫിംഗർ പ്രിന്റ് ഒന്നും ഇല്ല, ഫിംഗർ പ്രിന്റ് ഒന്നും ഒട്ടിച്ചിട്ടും കൂടില്ല. ഞാനിപ്പം തന്നെ പോയിട്ട് അതിന്റെ ഇട്ടെ, കാരണം നമ്മൾ പെട്ടെന്ന് സ്ക്രാച്ച് വരും. ഞാനാണെങ്കിൽ ടിഷ്യൂ പറഞ്ഞ് വെക്കുന്ന ആൾക്കാരാ. ഇങ്ങനെ മൊത്തം ആരോഗ്യം, ഞാനിത് മൊത്തം ഇങ്ങനെ കുറ്റങ്ങളും ഒക്കെ കണ്ടിരിക്കും. ഗതപ്പ ഹലോ, പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗതപ്പ ഫേസ് ഐ ഡി വരെ എത്തിയില്ലേ ഞാൻ. ഫേസ് ഐ ഡി കണ്ടിന്യൂ, ഫേസ് ഐ ഡി. ഓക്കെ, സ്റ്റാർട്ട്. ഫേസ് വെക്കണോ? എന്റെ ഫേസ് വേണ്ട, എന്റെ വേണ്ട, എന്റെ വെച്ച പ്രശ്നാണ്, മനസ്സിലായി. നീ ഇടക്കിടക്ക് എടുത്ത് ഇത് കളിച്ചാലോ, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവുള്ളൂ. എങ്ങനെ നിന്റെ കയ്യിൽ ഉണ്ടാവും? ശരി, നമുക്ക് കാണാം. ആ നമുക്ക് കാണാം. ഓക്കെ, ഫേസ് ഐഡി കംപ്ലീറ്റ് ആയി. സോ കണ്ടിന്യൂ. ഓ, ക്രിയേറ്റ് എ പാസ്വേഡ്. ഒന്നും കാണുന്നില്ല, ഫുൾ വൈറ്റ് ആണ്. കുഴപ്പമില്ല, ക്രിയേറ്റ് എ പാസ്വേഡ് കഴിഞ്ഞാൽ പാസ്വേഡ് വെച്ചിട്ട് വരാം. ഓക്കെ, നീ പാസ്വേഡ് വെച്ച് എനിക്ക് എന്താ? എല്ലാ പരിപാടിയും കഴിഞ്ഞ് സ്വൈപ്പ് അപ്പ് ചെയ്യാമോ? സ്വൈപ്പ് അപ്പ്, ഓ നോ സിം. ഓക്കെ, നമുക്കൊരു സിം ഇടണം. സോ ഗതപ്പ ഞാൻ എന്റെ സിം അങ്ങനെ വൺ പ്ലസ് ഒരു വർഷം, ഒന്നൊന്നര വർഷം ഞാൻ വൺ പ്ലസ് ഉപയോഗിക്കുന്നു. സോ അങ്ങനെ നമ്മുടെ സിം വൺ പ്ലസ് നിന്നും ഐഫോണിലേക്ക് മാറ്റാൻ പോവാണ്. സോ ഈ ഐഫോണും ഐപാഡ് ഒക്കെ ആയിട്ട് കുറച്ചു ദിവസം നടന്നു നോക്കട്ടെ എന്താ സംഭവം. നടക്കുന്നില്ലേ കുഞ്ഞോളെ, പിന്നാടാ. ഓ, ഇതെങ്കിലും ഒരു ഫ്രീ ആയിട്ട് തരുന്നുണ്ടല്ലോ. താങ്ക് യു സോ മച്ച് ആപ്പിൾ. ഓക്കെ, ഞാനിത് തെരഞ്ഞെടുക്കായിരുന്നു. ആപ്പിൾ എനിക്ക് ഫ്രീ ആയിട്ട് തരുന്നു. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി കൂടെ കേട്ടോ, ഇതും കൂടി പോക്കണോ? എന്നാലും നമുക്ക് കൂടുതലാക്കാൻ കഴിയുള്ളു. ഇനി എന്തൊക്കെ കുറ്റങ്ങൾ ഇതിൽ പറയാണ്ട്. എനിക്ക് ഇതിന്റെ പോലെ ചാർജർ എന്റെ ഇത് കിട്ടില്ല, ചാർജറിന്റെ സാധനം കിട്ടില്ല. ആർക്ക് കിട്ടുന്നില്ല സാധനം മാത്രമേ നമുക്ക്. ഐപാഡ് ഉണ്ടായിട്ട് രക്ഷയിട്ടല്ലേ ചാർജ് വേറെ. ആപ്പിൾ പറഞ്ഞു വെച്ചാൽ സേവ് അവർ എൻവയോൺമെന്റ്. നമ്മളെ എൻവയോൺമെന്റ് രക്ഷിക്കാനാണ് അവർ ഈ ഒരു എന്താ പറയാ ചാർജർ ഇൻക്ലൂഡ് ചെയ്യാന്ന്. പക്ഷെ
അവർ ചെയ്ത പണി ഉണ്ടല്ലേ, ഈ സീപോർട്ടാ കൊടുത്തത്. അതിന് സീപോർട്ട്, സീപോർട്ട് പറഞ്ഞ ഒരു വീട്ടിൽ ഒരാൾക്കാർക്കും ഇല്ലാത്തതാണ്. ഐഫോൺ യൂസ് ചെയ്യാത്തവർക്കൊന്നും സീപോർട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായി, എന്റെ ഐപോഡ് ഉണ്ടായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ 2,000-3,000 രൂപ കൊടുത്തിട്ട് ഒരു പുതിയ ചാർജർ വാങ്ങണം ആയിട്ട്. ഓ എന്താല്ലേ, വാട്ട് എ ബിസിനസ്, വാട്ട് എ ബിസിനസ്, വാട്ട് എ ബിസിനസ്. ദിസ് ഈസ് ബിസിനസ്, ദിസ് ഈസ് ബിസിനസ്, സേവ് എൻവയോൺമെന്റ്, ദിസ് ഈസ് നോട്ട് ബിസിനസ്. ഓ ബ്രോ, പൊട്ടിക്കോ? ആ കിട്ടി. ഓക്കേ ഓക്കേ, വേർ ഈസ് മൈ ഫോൺ, വേർ ഈസ് മൈ ഫോൺ. അങ്ങനെ 1.5 വർഷത്തിന് ശേഷം നമ്മുടെ വൺ പ്ലസ് നിന്നും സിമ്മ് ഊരുകയാണ്. ഓക്കെ, നമ്മളെ സിമ്മ് അങ്ങനെ 2 സിമ്മ് ഞാൻ യൂസ് ചെയ്യുന്നു കേട്ടോ, രണ്ടും കൊണ്ട് പോട്ടെ. യെസ്, അങ്ങനെ ഒഫീഷ്യലി നമ്മൾ നമ്മളുടെ സിമ്മ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. സോ നോക്കാം. ഓ, റേഞ്ച് ഒക്കെ വന്നേ, റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. ഞാനെന്റെ ഉമ്മനൊന്ന് വിളിച്ചോട്ടെ. ഗൈസ്, ആദ്യം തന്നെ എന്റെ ഉമ്മനാണ് വിളിക്കുന്നത്. ഞാൻ ഏത് ഫോൺ വാങ്ങിയാലും എന്റെ ഉമ്മനാണ് ആദ്യം വിളിക്കുക. എന്നാ മാത്രം ഫോൺ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്നു, ഒരു വിശ്വാസം. ഇതപ്പോ ഞാൻ ഫോണൊക്കെ സെറ്റ് ചെയ്ത് കണ്ടല്ലോ, സുന്ദര കുട്ടപ്പന എനിക്കുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും, നോ ഐഡിയ. ഓക്കെ, സോ എല്ലാ കാര്യവും സെറ്റ് ചെയ്ത് കണ്ടില്ല. യൂട്യൂബ് എത്രയാണ് നോട്ടിഫിക്കേഷന്, 632,000, എന്റെ അമ്മ 3,200. ചെറിയ ചെറിയ നോട്ടിഫിക്കേഷൻ ഉണ്ട് ഗൈസ്, ഉണ്ടല്ലോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നിസ്സാരോ. ഇതിപ്പോൾ ഐഫോൺ കുറച്ച് നേരം യൂസ് ചെയ്ത് നോക്കി, നല്ലോണം ചൂടാവുന്നുണ്ട്. ചൂട് പോയിക്കില്ല, ഞങ്ങളെ ഫസ്റ്റ് ഇതൊരു താഴ്ന്നായിരിക്കും, കുറെ ഫോട്ടോ ഒക്കെ എടുത്തില്ല. സോ കണ്ടില്ല, ഏകദേശം 600,000+ നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. സോ താങ്ക് യു യൂട്യൂബ്. എന്റെ വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ ഐഫോണിലൊക്കെ ആക്കിയിട്ടുണ്ട്, മൊത്തം റെഡി ആയി കഴിഞ്ഞ്. ഇനി ഞാൻ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. എന്തായാലും ഇന്ന് യൂസ് ഇന്ന എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കുറെ കുറ്റങ്ങളും കുറെ നല്ലതും കുറെ കുറവൊക്കെ ഉണ്ടാവും. ഞങ്ങൾ കുറച്ച് സെൽഫീസ് എടുത്തിട്ട് ജസ്റ്റ് എന്തായാലും നിങ്ങൾ കാണിച്ചാൽ. പിന്നെ ഇത് കൈമന്ന് വേഗം സ്കിപ്പായി പോകുന്നുണ്ട് കേട്ടോ, നല്ല സ്കിപ്പുണ്ട്. എന്തായാലും ഇതിന്റെ മുകളിൽ എന്തായാലും ഒരു എന്താ പറയാ, എന്തെങ്കിലും പറയാ, കവറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ സാധാരണ വാങ്ങിയിട്ടില്ല, പക്ഷെ 1,19,000 സാധനം കേസ്, റിസ്ക് എടുക്കാൻ താല്പര്യം തീരെ ഇല്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞ ശേഷം കവറൊക്കെ ഊരിട്ടിട്ടു. വേറെ കാര്യം, കവർ ഒന്ന് കംഫർട്ട് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് ആ ഫോൺ അങ്ങനെ തന്നെ ആയിരുന്നു. 2 ആഴ്ച വരെ ഇങ്ങനെ വാവേ വാവേ. എനിവേ, നമുക്ക് ഇതിന്റെ ഫുൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയി പിന്നെ കാണാലേ. നാളെ മറ്റന്നാളൊക്കെ റിവ്യൂ കാര്യങ്ങൾ മൊത്തം സെറ്റ് ചെയ്താൽ. എന്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ, ഞാൻ ആൻഡ്രോയിഡ് യൂസറാണ്. സോ ആൻഡ്രോയിഡ് നിന്നും 90 Hz നിന്നും 60 Hz ലേക്ക് വന്നു എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് ഞാൻ പറഞ്ഞു. ഓക്കെ, നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ടാറ്റ. See you guys, peace.